എന്ന് പറഞ്ഞാ അടുത്ത കുത്തിത്തിരിപ്പ് ഉടനെ പുറത്തെടുക്കരുതെന്ന്. മനസ്സിലായോ? ഈ മായച്ചയുടെ ഒരു കാര്യം, അവൾ ഇവിടുന്ന് പുറത്താക്കാൻ ഒരു ഉഗ്രൻ ഐഡിയ കിട്ടിയതായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, വേറെ ഐഡിയ ഉണ്ട്. അത് സൂപ്പറാ. എന്താ ഐഡിയ? ഒരു കിടിലൻ ഐഡിയ. അതെ താരച്ചി, വേണ്ട. മായച്ചി ഇപ്പൊ നമുക്ക് വാർണിംഗ് തന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ളൊന്നല്ല. പക്ഷെ ഇത് വിജയിച്ച ദേഹിക്കെ തന്നെ ആ ബേക്കറിക്കാരി ഇവിടുന്ന് പുറത്താക്കും. ശരി, എന്താ ഐഡിയാണെന്ന് പറ. ഇതങ്ങനെ പറഞ്ഞു കൊളവാക്കാനുള്ളതല്ല, ചെയ്ത് കാണിക്കാനുള്ളതാ. ഇത് വിജയിക്കും, എനിക്ക് ഉറപ്പാ. എന്തൊരു തണുപ്പ്. അയ്യോ, എന്തൊരു തണുപ്പേ. ഉറക്കത്തിൽ നടക്കുന്ന പോലെ അഭിനയിച്ചതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. മനഃപൂർവ്വം ഞാൻ ആ ലോക്കർ തുറക്കാൻ നോക്കിയതാണെന്ന് ആ ഹിറ്റ്ലറിന് മനസ്സിലായിരുന്നെങ്കിൽ ഇന്നെന്നെ കടിച്ചു കീറിയാണ് ആ കടുവ. സുപ്രിയെ കൊന്ന പോലെ എന്നെയും കൊന്നേന. ഏയ് ജ്യോതി, ആരാ? ആരാ? മര്യാദയ്ക്ക് വായടച്ച് മിണ്ടാതെ നിക്ക. അയ്യോ, ഇത് വലിയ കഷ്ടായല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഈ നേരത്ത് കെട്ടിയെടുത്തത്? തന്റെ ഭാര്യ തന്നെ വീട്ടിന് അടിച്ചിറക്കിയതാണോ ഇങ്ങനെ പാതിരാത്രിക്ക് അളിഞ്ഞുതിരിഞ്ഞ് നടക്കാൻ? ഇഡിയറ്റ്, എന്റെ ഭാര്യ പറയുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ഭർത്താവിന്റെ പിന്നാലെ വന്നതാ? അയാളൊരു കൊലപാതകിയാ. ഹീസ് എ കില്ലർ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോ നീ അവന്റെ കൂടെ ഉണ്ടു ഉറങ്ങി താമസിക്കാൻ തീരുമാനിച്ചോ? അതെ, വെറുതെ എന്നെ കറി ചൊറിയാൻ വരല്ലേ പറഞ്ഞേക്കാം. എന്റെ അച്ഛനെ ഓർത്തിട്ടാ ഞാൻ ഈ വീട്ടിൽ തിരികെ കാലുകുത്തിയത് തന്നെ. എന്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാ. ഒരു തരത്തില് അയാളെക്കാൾ വലിയ സാഡിസ്റ്റ് ആണ് നിങ്ങൾ. എന്റെ ജീവിതം വെച്ച നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നു. നിന്റെ ജീവിതം സുഖമാണോന്ന് അറിയാനല്ല ഞാൻ ഈ രാത്രി ആരും കാണാതെ ഇതിനകത്ത് വന്നത്. ലോക്കറിന്റെ കാര്യം എന്തായി? ലോക്കറൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ അത് തുറക്കാൻ പറ്റിയില്ല. ബുദ്ധിയില്ലാത്ത കഴുത, നിനക്കെന്താ മെന്റലാണോ? ആ ലോക്കർ കണ്ട ആ വിവരം അതെന്നോട് പറയാനല്ലേ പറഞ്ഞോളൂ? നിന്നോട് തുറക്കാൻ ആരെങ്കിലും പറഞ്ഞോ? മെന്റലി ഞാനാണോ അതോ നിങ്ങളാണോ? അത് തുറന്നു നോക്കാതെ അതിനകത്ത് തെളിവുകൾ ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നേ? അബദ്ധം കാണിച്ച് നീ പിടിക്കപ്പെട്ടിരുന്നെങ്കി എല്ലാ പദ്ധതിയും പാളിയാനെ. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താ മതി, അല്ലാതെ നിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കണ്ട. മനസ്സിലായോ? ആരാ അവിടെ? എന്തൊരു ചോമ. പാതിരാത്രി നിനക്കെന്താ അടുക്കള കാര്യം?
ഈ ഫ്രിഡ്ജിനകത്ത് വെച്ച് എങ്ങനെ വെള്ളം ചൂടാക്കാം എന്ന് നോക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? അയ്യോ എന്റെ പൊന്നി ഹിറ്റ്ലറെ, മനുഷ്യൻ ഇത്രയും വെള്ളം കുടിക്കാനെങ്കിലും സമ്മതിക്കോ? ആ തറ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരണ്ടേ? നിങ്ങളാണെങ്കിൽ പട്ടുമെത്തേലും കൂർക്കം വലിച്ച് കിടന്നങ്ങ് ഉറങ്ങും. എന്റെ ഒരു ഗതികേട് പോയല്ലേ. നിന്നോട് ആരാ ഇവിടെ സംസാരിച്ചത്? സംസാരിച്ചെന്നോ? ആര്? ഏതോ ഒരാണിന്റെ ശബ്ദം പോലെ തോന്നി. എന്റെ ഭഗവതി, ഹിറ്റ്ലറെ അനാവശ്യമാരായിരുന്നു കേട്ടോ. അയ്യോ എന്റെ ഭഗവാനെ, ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? ആണുങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കയറി വന്ന് ഈ രാത്രി എന്നോട് ഇങ്ങനെ സംസാരിക്കോ? എന്തൊരു ഫൂളാണോ താൻ? ഈ ബുദ്ധി ഇല്ലാത്തവൾ ഇനി എന്താണോ അവ പറയാൻ പോകുന്നത്? നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഒറ്റയ്ക്ക് സംസാരിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഉണ്ടല്ലോ. ഭ്രാന്തുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. എന്റെ ബോറടി മാറ്റാൻ ഞാൻ ചിലപ്പോ ഒറ്റയ്ക്ക് സംസാരിക്കും. കണ്ട സിനിമയിലെ നായകന്റെയും നായികയുടെയും ഡയലോഗ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞു ഇരിക്കും. ചിലപ്പോ ഇങ്ങനെ തുള്ളിച്ചാടി ഇരിക്കും. വേണമെങ്കിൽ ഇവിടേക്ക് ഞാൻ അല്ലറി പിടിച്ച് നടക്കും. അതെ കാണണം. നിനക്ക് മുഴുത്ത വട്ട. നിന്നെ പോലെ ഭ്രാന്ത് പിടിച്ചൊരെണ്ണം ഈ വീട്ടിൽ വന്ന് കേറിയത് കാരണം നാട്ടുകാര് ഇതൊരു പ്രേതാലയമാണെന്ന് കരുതും. ആണല്ലോ, ഹിറ്റ്ലർ എന്ന പേരുള്ള ഡ്രാക്കുള പ്രഭുവിന്റെ കോട്ടയാണല്ലോ ഇത്. എന്റെ പൊന്നു ഹിറ്റ്ലറെ, ഇങ്ങനെ രാത്രി പിന്നാലെ വന്ന് പേടിപ്പിക്കാതെ ഒന്ന് പോയി തരാവോ? സമാധാനമായിട്ട് ഞാൻ ഇത്ര വെള്ളം കുടിച്ചോട്ടെ? പ്ലീസ് ഒന്ന് പോ. അയ്യോ ആ വരണം. എന്റെ CBI, നിങ്ങൾ ഇങ്ങനെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിച്ച് കൊല്ലാതിരിക്കോ? ഒന്ന് വേഗം പോയേ. ശരി, ഞാനിപ്പോ പോവാം. അപ്പോ ആ DK-ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് ശ്രദ്ധയോടെ സാവകാശം കാര്യങ്ങൾ ചെയ്യാം. തൽക്കാലം സൈലന്റ് ആയിരുന്നാ മതി. എപ്പോ സ്റ്റാർട്ട് ചെയ്യണോന്ന് ഞാൻ പറയാം. ആയിക്കോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, പോ പോ. ബേട്ടി, വാട്ട് ഈസ് ദിസ്? യു മേക്കിംഗ് ചായ? അല്ല, സർവന്റ് അവിടെ പോയി. അവരിന്ന് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചായ ഇട്ടത്. ദേ ഇത് കുടിച്ചു നോക്ക്, ഞാൻ ഇട്ട ചായ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. വൗ, ബ്യൂട്ടിഫുൾ ചായ. വാട്ട് എ ചായ മൈ ഡോട്ടർ. This is ഉഗ്ര ചായ. ഇതുപോലൊരു ചായ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കുടിച്ചിട്ടേയില്ല. അമ്മ ഇത്രയ്ക്ക് അങ്ങോട്ട് പുകഴ്ത്തണ്ട, അത്രയ്ക്കൊന്നുമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ. അതിരിക്കട്ടെ, നീ നിന്റെ ഡ്യൂട്ടി ചെയ്തു. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? രാവിലെ സ്വന്തം ഹസ്ബൻഡിന് കൊടുക്കാൻ ഒരു ചൂട് ചായ കൊടുക്കുന്നതാ ഒരു വൈഫിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി. നീ അത് ചെയ്തോ, എന്നിട്ട് തീ കൊടുത്തോ? അയ്യോ എന്റെ പൊന്നമ്മേ, ഞാനില്ല. അതെന്താ? ഇനി ഞാനിട്ട ചായ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതും മതി. രാവിലെ തന്നെ ഹിറ്റ്ലറിന്റെ ഉള്ളിൽ നിന്ന് കടുവ പുറത്തു ചാടും. മോളെ, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാ. ആദ്യം അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നമ്മളെ കഷ്ടപ്പെടുത്തും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ അവർ നമ്മൾ കൊടുക്കുന്നത് എന്തും കഴിക്കും. അതെത്ര മോശമായാലും ഒരു കുറ്റവും പറയില്ല. ഇതൊന്നും അമ്മയുടെ മോന്റെ അടുത്ത് നടക്കില്ല. മോളെ, നീ അവനെ വീഴ്ത്തണം. എങ്ങനെ? തള്ളിയിടാനോ? നോ തള്ളിയിടൽ. പിന്നെ സ്നേഹം കൊണ്ട് വീഴ്ത്തണം, എന്നിട്ട് അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം. നീ പറയുന്നത് പോലെ അവൻ ചെയ്യണം.
അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മ. മിക്കവാറും അധികം താമസിയാതെ അമ്മയുടെ മോൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കണം. ശാന്തി മുഹൂർത്തം അല്ല, എന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞ മിക്കവാറും അയാൾ എന്റെ 16 അടിയന്തരം നടത്തും. മോളെ, മോളെ എന്തെങ്കിലും പറഞ്ഞോ. ഏ, ഒന്നുമില്ല അമ്മ. അവനിത്തിരി റഫാ, ആളുകളെ വെറുപ്പിക്കും. പക്ഷേ നിനക്കവനെ നേരെയാക്കാൻ പറ്റും. ബേട്ടി, സ്വന്തം ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് വഴി വെട്ടുന്നതേ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ചായ ഒരു ഗ്ലാസ് അവന് കൊണ്ട് കൊടുക്ക. എന്റെ അമ്മയെ ഞാനില്ലേ. എടി മോളെ, അവനൊരു ചായപ്രാന്തനാ. നീ ഇതുപോലെ നല്ലൊരു ടീ ഉണ്ടാക്കുന്ന അറിഞ്ഞാലേ അവന് നിന്നോടുള്ള ദേഷ്യം കുറയും. അമ്മേ, ഈ ചായം കൊണ്ട് ചെന്ന് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ ഡി കെ ഇത് കുടിക്കാൻ പോകുന്നില്ല, എനിക്ക് ഉറപ്പാണ്. അതിനൊക്കെ ഒരു കാര്യമുണ്ട്, നീയുള്ള ചായ ഇങ്ങോട്ട് ഒഴിച്ചേ. ആ, ഒഴിക്കേ. വാ. ഞാനോ? കം ബേബി, വാ. ഹലോ ബേട്ടാ, ടീ കുടിക്ക്. അമ്മ എന്തിനാ ചായ കൊണ്ടുവന്ന്? ജോലിക്കാരുടെ കൈ കൊടുത്തേച്ചു. മനസ്സിലായി, ഇത് എന്നെ ഉദ്ദേശല്ലേ പറഞ്ഞത്? നോക്കമ്മേ, എന്നെ ജോലിക്കാരിന്നാ വിളിച്ചത്. അതെ, നിന്നെ തന്നെയാ വിളിച്ചത്. മഴക്കിടാതെ മോളെ ഇവിടെ ഇരിക്കി. ബേട്ടാ, ഹൗ ഈസ് മൈ ടീ? കൊള്ളാം. അമ്മയുടെ ചായ ആവുമ്പോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാലും മധുരവും തേയിലയും എല്ലാം പാകം. അമ്മയുടെ സ്നേഹം മുഴുവൻ ഈ ചായയിലുണ്ട്. യു റോങ്, നിനക്ക് തെറ്റി. എന്റെ സ്നേഹം അല്ല ഇവളുടെ സ്നേഹമാ ഈ ചായയില്. ഇവളാ ഈ ചായ ഇട്ടത്. ചുമ്മാ അല്ല ഇതിന് ചൂടില്ലാത്തത്, കടുപ്പാണെങ്കിൽ തീരെയില്ല. ഒരു ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഇവളെ അടുക്കള കയറ്റി എന്തിനാ? പുറംപണി എന്തെങ്കിലും ചെയ്യിച്ചാ പോരായിരുന്നു. അത് കൊള്ളാലോ, അമ്മ ഉണ്ടാക്കിയതാന്ന് വിചാരിച്ച് ആദ്യം നല്ലതാന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാന്ന് അറിഞ്ഞപ്പോ അത് കൊള്ളില്ല പോലും. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. ആഹാ, നിങ്ങളോട് സംസാരിക്കാനേ ഞാനും ഇല്ല. വെക്കൂടെ. അങ്ങനെ ഇപ്പോ കുറ്റം പറഞ്ഞോണ്ട് എന്റെ ചായ കുടിക്കണ്ട. ചായക്ക് ചൂടില്ല, കടുപ്പില്ല, എന്തൊക്കെ കേക്കണം. ബേട്ടാ, യു ഡു റോങ്. അവളെ വിഷമിപ്പിച്ചത് ശരിയായില്ല. അവൾക്ക് ഒരു വിഷമമില്ല, അമ്മയായിട്ട് ഇനി പറഞ്ഞ് വിഷമം ഉണ്ടാക്കായിരുന്നാ മതി. ഓഹോ, അത് ശരി. വെറുതെ അല്ല നാട്ടുകാരെ കിട്ടർന്ന് വിളിക്കുന്നത്. നല്ല ചായ ആയിരുന്നു. ഹലോ 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 പ്രിയ, ഇത് ഞാനാ. മേലിൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പ്രിയ പ്ലീസ്, ദേവി ഇത് ഫോൺ കട്ടിയല്ല, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? ഞാൻ പറയുന്ന മുഴുവൻ നീ ഒന്ന് കേക്ക്. നിന്റെ ചേച്ചി പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്. ദേ, എന്റെ ചേച്ചിയെ പറ്റി പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിന്നെ ഞാൻ അന്ധമായി വിശ്വസിച്ചു. ആ നീ തന്നെ എന്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയാക്കി. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണോ? പ്രിയ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ നന്മ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. എനിക്കൊന്നും കേക്കണ്ട അവിനാശ്, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പ്രിയ, പഴയതൊന്നും നീ മറക്കരുത്. നിന്നോട് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ പറഞ്ഞതെല്ലാം കളവായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി. കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞ് ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട അവിനാശ്. സ്വന്തം ഭാര്യയെ കുറിച്ച് നീ പറഞ്ഞ പച്ച കള്ളം അപ്പാടെ വിശ്വസിച്ച് നിന്നെ സ്നേഹിച്ചതാ എന്റെ തെറ്റ്. പ്രിയ, ഞാനും വൈഫും സുഹൃത്തുക്കളായിട്ട് തന്നെയാ ഇപ്പോഴും എല്ലാവരുടെ മുന്നിൽ പെരുമാറുന്നത്. പക്ഷെ വീടിനകത്തോടെ ഒരു സാഡിസ്റ്റാ. ഇല്ല, ഇനിയും നിന്നെ വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോലും മടി കാണിക്കാത്തവനാ നീ. നിന്റെ ലക്ഷ്യം നേടാൻ നീ എന്തും പറയും ചെയ്യും. യു ആർ എ ഫ്രോഡ്. ഇനി മേലിട എന്നെ വിളിക്കരുത് പ്ലീസ്. ഹലോ ഹലോ പ്രിയ, ഹലോ ഹലോ പ്രിയ. ആരോടാ നീ സംസാരിച്ച്? അവിനാശിനോടാണോ? ആ അതെ. ഇനി മേലാൻ എന്നെ വിളിക്കരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്തിന്? നിന്നെ സ്നേഹിക്കുന്ന ആളല്ലേ അവൻ, നിനക്കോ അവനെ ഇഷ്ടം? അപ്പൊ പിന്നെ അവൻ വിളിക്കുമ്പോ സംസാരിക്കാതിരിക്കുന്നത് ശരിയാണോ? ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാ എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അവിനാശ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചത്. ഇനി എന്റെ ജീവിതത്തിൽ അവൻ വേണ്ട. വേണം. മോളെ, തെറ്റുപറ്റിയത് നിനക്കാ. അവൻ നല്ലവനാ. അവനെ കുറിച്ച് ഞാൻ എല്ലാം അന്വേഷിച്ചു. അവൻ പറഞ്ഞതൊക്കെ സത്യമാ. ഞാനങ്ങനെ എളുപ്പത്തിൽ ആരെയും വിശ്വസിക്കില്ല എന്ന് നിനക്കറിയില്ലേ. അവനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി. ഓഹോ, അപ്പൊ അമ്മയെ അവൻ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തെന്ന് തോന്നല്ലോ. അമ്മേ, നിങ്ങൾ തമ്മിൽ കണ്ടോ? സത്യം പറ. ഏയ്, ഞാൻ ആരും കണ്ടില്ല, പക്ഷെ അന്വേഷിച്ചു. അപ്പോഴല്ലേ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എടി, അവൻ വലിയ കുടുംബക്കാരനാ. അമ്മ, അവന് വേറെ ഭാര്യയുണ്ട്. അതുകൊണ്ടെന്താ, അവരെ ഡിവോഴ്സ് ചെയ്യാൻ പോവല്ലേ? അതൊന്നും സത്യമല്ല. അവൻ പറയുന്നതൊക്കെ കള്ളവാ. അത് നിന്റെ ചേച്ചി പറഞ്ഞത്. അവക്ക് അസൂയ. നിനക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിലുള്ള അസൂയ. അതുകൊണ്ടാ അവള് നിന്നോട് ഈ കള്ളത്തരമൊക്കെ പറഞ്ഞത്. നീയൊരു പാവം. അവള് പറഞ്ഞതൊക്കെ കേട്ട് നീ അങ്ങ് വിശ്വസിച്ചു. അമ്മ അവനെ കണ്ടിട്ടേ ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് അമ്മയടുത്ത് ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. എന്റെ ചേച്ചി പറയുന്നത് ഞാൻ വിശ്വസിക്കും. ഇവിടുന്ന് കെട്ടിയെടുത്തിട്ടും ഇപ്പഴും നിനക്ക് അവള് പറയുന്നതാ വേദവാക്യം. എടി മോളെ, അവൻ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവന്റെ ഭാര്യ ഒന്ന് അമേരിക്കയിൽ പോവാൻ പോവാ. അവർക്ക് ഉടനെ ഡിവോഴ്സ് കിട്ടും. അവൻ നിന്നെ കല്യാണവും കഴിക്കും. അവനെ നീ വിശ്വസിക്കണം. അല്ലാതെ നിന്റെ ചേച്ചി പറയുന്ന വിശ്വസിച്ചിരുന്ന നിന്റെ ജീവിതം നരകമാവും. ഡേ, ഒരു കാര്യം ഞാൻ പറയാം. മുറ്റത്ത് വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറംകാല കൊണ്ട് അടിച്ചു കളഞ്ഞാലുണ്ടല്ലോ. ഇതുപോലൊരു ബന്ധം നിനക്ക് ഈ ജന്മത്ത് കിട്ടിയെന്ന് വരില്ല. മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അമ്മ അവനെ കണ്ടിട്ടുണ്ട്, ഉറപ്പ. അല്ലെങ്കിലും ആളുകളെ മയക്കാൻ അവൻ മിടുക്കനാ. ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അവനെ വിശ്വസിക്കില്ല.